Assalamu alaikum wa rahmatullahi wa barakatuh. Nahmaduhu wa nusalli ala rasulihil kareem amma ba'd. Social media il ninnu labhicha nanma niranja oru sandeshamaanu idu ningalumayi share cheyyunnathu. Kurachu cherupakkar pallil varunnilla. Appurathe pallilaanu jumaayikku pogunnathu. ഞങ്ങളുടെ പള്ളിയിലെ കിബില തെറ്റാണെന്നാണ് അവർ പറയുന്നത്. ഈയിടെ ഒരു മഹല്ല കമ്മിറ്റിയുടെ ഭാരവാഹികൾ വന്നു പറഞ്ഞ ആവലാതിയാണിത്. കുറച്ച് യുവാക്കൾ അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പള്ളിയുടെ കിബില പരിശോധിച്ചപ്പോൾ സ്മാർട്ട് ഫോൺ കാണിക്കുന്ന പോലെ അല്ല പള്ളിയുടെ കിബില ദിശ. അവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. മഹല്ലിലെ ജനങ്ങൾ രണ്ട് ചേരിയായി, പള്ളിയിൽ വരുന്നവരും വരാത്തവരും. എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ചെയ്ത് കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഒന്ന് രണ്ട് സ്മാർട്ട് ഫോണും കൂടെ കരുതി നിശ്ചയിച്ച ദിവസം വിനീതൻ അവിടെ എത്തി. ആ ചെറുപ്പക്കാരടക്കം പള്ളിയിൽ ഒട്ടേറെ പേർ ഒത്തുകൂടിയിട്ടുണ്ട്. എന്റെ ആവശ്യപ്രകാരം അവരുടെ ഫോണുകളിൽ രണ്ടു മൂന്നെണ്ണത്തിൽ കിബിലയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചു. എന്റെ അടുത്തുള്ള ഫോൺ ഞാനും വെച്ചു. ഓരോ ഫോണും വ്യത്യസ്തമായ ഡിഗ്രിയിൽ ദിശ കാണിക്കുന്നു. ആ കൂട്ടത്തിലെ ഒരു ഫോൺ എടുത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചപ്പോൾ ആദ്യത്തേതിന് വിരുദ്ധമായ ദിശ. എല്ലാവരും ആകെ അങ്കലാപ്പിലായി, പ്രത്യേകിച്ച് പ്രസ്തുത യുവാക്കൾ. സാദാ കോമ്പസ് പുറത്തു വെച്ച് പരിശോധിച്ചപ്പോൾ പള്ളിയുടെ ദിശ ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതെന്താണ് ഉസ്താദെ ഇങ്ങനെ എന്നായി ഒരാളുടെ ചോദ്യം. നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാം. എല്ലാവരും സമ്മതിച്ചു. ചെറിയൊരു ഇരുമ്പിന്റെ കഷ്ണമെടുത്ത് ഫോണിന്റെ മുകളിലൂടെ ചലിപ്പിക്കുമ്പോൾ കാന്തിക ആകർഷണം മൂലം അതിലെ കോമ്പസ് കറങ്ങിക്കളിക്കുന്നത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇരുമ്പ് കമ്പികൾ നിറഞ്ഞ ഒട്ടേറെ പില്ലറുകളും കോൺക്രീറ്റ് സ്ലാബുകളുമുള്ള കെട്ടിടത്തിനുള്ളിൽ വെച്ചോ മറ്റ് ലോഹ വസ്തുക്കളുള്ള സ്ഥലത്ത് വെച്ചോ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ദിശനിർണയം നടത്തിയാൽ പിഴയ്ക്കാൻ സാധ്യത കൂടുതലാണ്. വാഹനങ്ങൾക്കുള്ളിലും ട്രെയിനിനകത്തും എല്ലാം ഈ പ്രശ്നമുണ്ടാകും. വ്യാപകമായൊരു ധാരണാപിശകുള്ള വിഷയമാണിത്. നല്ല നെറ്റ് കവറേജും മുന്തിയ ഫോണുമാകുമ്പോൾ പിഴയ്ക്കില്ലെന്ന് ധരിച്ചു പോകും. ചില കിബില ആപ്പുകളിൽ കീപ് യുവർ ഡിവൈസ് എവേ ഫ്രം മെറ്റൽ, നിങ്ങളുടെ ഡിവൈസിനെ ലോഹങ്ങളിൽ നിന്നും അകലെ സൂക്ഷിക്കുക എന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചതായി കാണാം. സാധാരണ കോമ്പസുകളിൽ താരതമ്യേന ഈ പ്രശ്നം കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന إنك صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم